കേരളത്തിൽ 2026 നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. മൂന്നാം വട്ടവും ഭരണത്തിലേറി ചരിത്രം കുറിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. എന്നാൽ ഭരണം തിരിച്ചുപിടിച്ച് അധികാരത്തിലേറാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസും. മൂന്നാം വട്ടവും വിജയിച്ച് മൂന്നാം വട്ടവും പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ? അതോ അധികാരം തിരിച്ചുപിടിച്ച് കോൺഗ്രസ് അധികാരത്തിലേറുമോ? അഥവാ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായ സുധാകരന് മുഖ്യമന്ത്രിയാവാൻ എത്രമാത്രം സാധ്യതകളാണുള്ളത്? ഇതെല്ലാം നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. ഒരിക്കലും വരാൻ പാടില്ല, ആരായിരിക്കണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും കോൺഗ്രസ് നേതാവായിരിക്കും മുഖ്യമന്ത്രിയാവുന്നു. VD സൈസൻ ആകാനാണ് സാധ്യത. നന്നായിരിക്കില്ല. കേരളത്തിന്റെ അടുത്ത് മുഖ്യമന്ത്രിയാവാ ഇപ്പൊ പെട്ടെന്ന് ആരെയും കാണുന്നില്ല. പിണറായി വിജയൻ അതൊരു ഫുളിഷ്, ഒന്നുമില്ല, ഒന്നും അറിയാത്ത ഒരാള്, മണ്ടൻ. അത് മാത്രമല്ല അഴിമതി അക്രമമാണ് അയാളുടെ ആകെയുള്ള കൈമുതൽ. പിന്നെ നമ്മൾ അയാളെ ഇങ്ങനെയൊക്കെ കൊള്ളൂല അയാൾ കൊള്ളൂല. അയാളൊരു കുറ്റവാളിയാണ്, കൊള്ളൂല. കോൺഗ്രസ് ഗോവിന്ദൻ തിരക്കേടില്ല എന്നുള്ളത് തോന്നുന്ന ഒരാളാണ്. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, കുഴപ്പമില്ല. MV ഗോവിന്ദൻ തിരക്കേടില്ല, കള്ളത്തരാക്രമൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു പെണ്ണാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. സ്ത്രീ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല കേരളത്തിൽ, അതാണ് നല്ലത്. ഇവന്മാരാരും കൊടുക്കില്ല, സ്ത്രീകളെ നമ്മൾക്ക് ആവശ്യമില്ല, വോട്ട് മാത്രം മതി. ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആവുന്നതാണ് ഉചിതം. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല, നല്ല വ്യക്തി വരണമെന്നേ ഉള്ളൂ, നല്ലൊരു വ്യക്തി വരണമെന്നേ ഉള്ളൂ. അത് അവരുടെ ഒരു സംഘടനയുടെ തീരുമാനമല്ലേ. മുഖ്യമന്ത്രി ആവണമെങ്കിലും ഒരു തെറ്റില്ല. സന്തുഷ്ടനാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ ഉള്ള ഈ പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷിയിൽ നിന്നും ആരും തന്നെ ആകാൻ യോഗ്യത ഉള്ളവരല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കണ്ടുമുട്ടിച്ചതും ബോറടിക്കുന്ന ഡയലോഗുകളും കണ്ടുമുട്ടിച്ച ആൾക്കാരുമാണ്. ഇതിനൊരു പുതിയതായിട്ട് ഒരു പുതിയ ഒരു യങ് ജനറേഷൻ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഭരണത്തിൽ സന്തുഷ്ടനാണ്, പക്ഷേ ഈ ഭരണം അടിക്കടി അദ്ദേഹം മുഷിയുന്നു, കണ്ടുമുഷിഞ്ഞ ഇതായിട്ട് പോകുന്നു. വളരെ വേറെ ടയറായിരുന്നു, വേറെ ടയറായിട്ട് പോകുന്ന കാരണം ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധി. എപ്പോഴും ഒരു മനുഷ്യർ കാണുക, എപ്പോഴും ഒരു ഡയലോഗ് കേൾക്കുക, എപ്പോഴും ഒരേ പ്രതികരണം, ഇതെല്ലാം മനുഷ്യന് ആരോഗ്യകരമായിട്ട് തോന്നുന്നു. അതാണ്, അപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് പകരക്കാരനായിട്ട് അതേപോലെ ഒരാൾ നേരത്തെ ആയിരുന്നു കോടിയേരി ഉണ്ടെന്ന് പറയാം. ഇന്നത്തെ നിലവാരത്തിൽ ആരും തന്നെ ഞാൻ കാണുന്നില്ല. പിന്നെയും MV ഗോവിന്ദനാണ് ചാൻസ്. കോൺഗ്രസ് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഇങ്ങനെ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായ K.സുധാകരൻ മന്ത്രി മുഖ്യമന്ത്രി ആവുന്നതിനുള്ള അഭിപ്രായം എന്താ? കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല, ഒന്ന്. രണ്ടാമത്, K.സുധാകരൻ മുഖ്യമന്ത്രി ആവുമെന്നുള്ള പ്രചരണം ഉണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും കോൺഗ്രസ് വരുമെന്നുള്ള സംശയമാണ്. അതാണ് സ്ഥിതി. K.സുധാകരന് ഈ VD സതീശൻ അടക്കം, ഈ MMS അടക്കം, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ മുൻനിര ആയിട്ട് നിൽക്കുന്നവരെല്ലാം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ഇത് ഒക്കെ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഇവരെയൊന്നും അധികാരത്തിൽ വരാൻ കേരള ജനത അനുവദിക്കത്തില്ല. അതാണ് സാഹചര്യം.